കടലോരം അല്ലേ കുരിശു കറുത്ത വർണ്ണ പണിഞ്ഞിരിക്കുന്നതായ കോഴിയുടേതായിരിക്കുന്ന രക്തവും സേവിച്ച് ഞാൻ അല്ലേ ശേഷം ഒരു നേരത്തെ അന്നം അപ്രകാരല്ലേ അപ്രകാരത്തിങ്ങൾ എനിക്ക് കൊണ്ടുകൂട്ടിയിരിക്കുന്നതായ ഈ കഞ്ഞി ബലോ രുചിച്ചു നോക്കി ഭഗവാൻ അല്ലേ ഇത് ഇളകിയിരിക്കുന്നതായ ഉപ്പ് എരിവ് അങ്ങനെ കയ്പ് എന്നിരിക്കുന്നതായ അംശങ്ങളൊക്കെ അതിനാലും ഭഗവാൻ നേദിച്ച് ഒഴിഞ്ഞിരിക്കുന്നതായ മധുരാംശത്തെ കറവാട്ട് പൈതങ്ങൾക്ക് നേദിച്ച് നൽകണം എന്നിരിക്കുന്നതായ ഭക്തി തന്നെയാണല്ലോ വനത്തിനകത്ത് അല്ലേ അപ്രകാരത്തിങ്ങൾ അങ്ങനെ ഭഗവാൻ വലോ രുചിച്ചു നോക്കട്ടോ വലോ രുചിച്ചു നോക്കട്ടെ അന്ന് ദുർവാസാവിന്റെ ശാപത്താൽ ദേവകൾക്ക് ജരാനര ബാധിച്ചു അറിയുവാ ഭഗവാന് അങ്ങനെ ഒരു കഥയുള്ളത് അറിയോ അല്ലേ പണ്ട് ദേവകൾക്ക് ജരാനര ബാധിച്ചു ബാധിച്ചിരിക്കുന്ന ആ ജരാനരയെ ചെറുക്കുവാനും തക്കവണ്ണം ആച്ച കൊടുത്ത് മന്ദിരത്തെ മന്ദാക്കി വേണൂർ പുലിയെ കടയാക്കി വാസുകിയെ പാശമാക്കി കാർക്കോടകനെ പടമാക്കി ശ്രീ പാലാഴി മദനം ചെയ്തു പോരുവാനും തക്കവണ്ണം ആത്മരവിച്ചു അങ്ങനെ ശ്രീ പാലാഴി മദനം ചെയ്തു പോരുന്നതായ നേരത്തെങ്കിൽ ധാരാളം വസ്തുവകകൾ ഉദ്ഭവിച്ചു അവിടം മുത്ത് വൈഡൂര്യം രത്നങ്ങൾ അങ്ങനെ വിലമതിക്കാനാവാത്ത അനവധി നിരവധി വസ്തുക്കൾ ഒപ്പം കാളകൂട വിഷം എന്നിരിക്കുന്നതായ ഉഗ്രവിഷവും അന്ന് ദേവരക്ഷാർത്ഥം ആ കാളകൂട വിഷത്തെ എന്റെ കളിർനാളത്തിങ്കിൽ അടക്കിക്കൊണ്ട് ആ കാളകൂട വിഷത്തെ ഞാൻ പാനം ചെയ്ത് എന്റെ കളിർനാളത്തിങ്കിൽ അടക്കിയിട്ട് ഒഴിഞ്ഞിരിക്കുന്നതായ മധുരാംശത്തെ അന്ന് 30 കോടി ദേവകൾക്ക് വഴക്കം ചെയ്ത പ്രകാരം ഇന്നത്തെതിന് മുൻഭേദമായിട്ട് കൊണ്ടുകൂട്ടിയിരിക്കുന്നതായ ഈ കഞ്ഞീങ്കൽ എന്തോ ഒരു കാളകൂട വിഷമുണ്ടത്ര എന്ന് വരികിലും ആ വിഷാംശത്തൊക്കെ വിഷാംശത്തെ ഒക്കെതിനാലും എന്റെ കളിനാളത്തേക്ക് ഇറക്കിക്കൊണ്ട് ഒഴിഞ്ഞിരിക്കുന്നതായ മധുരാംശത്തെ എന്റെ കുടുംബാധികന്മാർക്ക് ഞാൻ വഴക്കം ചെയ്ത് തന്നാ പോരെ കേട്ടോ അപ്രകാരത്തെങ്കിൽ കൊണ്ട് തന്നിരിക്കുന്നതായ ഈ കഞ്ഞി ഓരോ രുചി നോക്കോട്ടോ ഓരോ രുചി നോക്കട്ടോ കഞ്ഞി ഉണ്ടാക്കിയ